ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാരാജ, ഇന്നലെ നമ്മൾ സെക്കൻഡ് ഷോ തൃശൂർ ജോസ് തിയേറ്റർ എന്നാണ് പടം കാണുന്നത്. ഹൗസ് ഫുൾ, ഒരു സീറ്റ് പോലും ബാക്കി ഉണ്ടായിരുന്നില്ല, എനിക്കും സീറ്റ് കിട്ടിയില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒരു കസിൻ ഉണ്ടായിരുന്നു, ആളെ വിളിച്ചപ്പോൾ അവിടെ സീറ്റ് അറേഞ്ച് ചെയ്തു തന്നു. അത് കുറച്ച് സീറ്റുകൾ മാറ്റിയിടും. അപ്പം അങ്ങനെ എനിക്ക് സീറ്റ് കിട്ടി. വളരെ എൻജോയ് ചെയ്ത് കണ്ട പടം. പഠിത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ച് തമിഴ് സിനിമയിൽ ഒരു ഗംഭീര മൂവി. അടുത്ത കാലത്തായിട്ട് തമിഴ് സിനിമ അധികം പേര് മൂന്നു ഞാൻ പറയുന്നില്ല. അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ച് വിജയ് സേതുപതിയുടെ 50-ാമത്തെ മൂവി, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. വിജയ് സേതുപതി എന്ത് നടനെ നമുക്കറിയാം. ആൾക്കൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ, ആളുടെ കഴിവ് ഉപയോഗിക്കുന്ന ഒരു ഡയറക്ടർ വന്നു കഴിഞ്ഞാൽ, അത് ചങ്ങാതി പൊളിച്ചടക്കുന്ന നമുക്കറിയാം. അങ്ങനത്തെ സാധനം കയ്യിലിട്ട് ഇപ്പോൾ ആളാണ്ട് പൊളിച്ചടക്കി രണ്ട് ലുക്ക് എടുക്കുന്നുണ്ട്. ഈ താടി ഒന്ന് ട്രിം ചെയ്ത് കഴിഞ്ഞ ചെക്കനൊരു 35 വയസ്സും, താടി നിറച്ച് കഴിഞ്ഞ ചെക്കനൊരു അച്ഛൻ്റെ റോഡ് 45-50 വയസ്സ്. അടിപൊളി പടം. കുറെ മെസ്സേജുകളുണ്ട് ഈ പടത്തിൽ, അപ്പൊ പടത്തിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഈ തമിഴ് ഫിലിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കാണണമെങ്കിൽ തമിഴ് സിനിമ കാണണം. എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലം, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയം 2008 കാലം, ആ ഓക്കെ ആ കാലഘട്ടം ഏകദേശം വർക്ക് പോയി തുടങ്ങിയ സമയം. ആ സമയത്ത് മലയാള സിനിമയിൽ വെച്ച് ഭയങ്കര ദാരിദ്ര്യമുള്ള സമയം, പിതാമകനൊക്കെ ഇറങ്ങിയ സമയം ഞാൻ പറയുന്നത്. അപ്പൊ ഏകദേശം കൊല്ലം നിങ്ങൾ ചോദിച്ചെടുക്ക്. അപ്പൊ സമയം ഡിഫറെൻ്റ് ആയിട്ട് പടം കാണണമെങ്കിൽ നമ്മൾ തമിഴ് പടം കാണണം. ആ സമയത്താണ് നമ്മൾ മലയാള ഇൻഡസ്ട്രി സ്ട്രൈക്ക് വരും, തിയേറ്ററൊക്കെ അടച്ചിടാണ് കുറച്ച് നാളത്തേക്ക്, 2 ആഴ്ചയാന്ന് തോന്നുന്നു. ആ സമയം നമ്മൾ എല്ലാ തമിഴ് പടം കാണണം. പക്ഷെ അത്ര നല്ല പടങ്ങളാണ് എന്നൊക്കെ അറിയും. പക്ഷെ തമിഴ് സിനിമ അങ്ങനെയാണ് അന്ന് മുതൽ. പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ നല്ല പടങ്ങളില്ല. ഇവിടെ മഞ്ഞുവിൽ ബോയ്സ് വരെ തൂക്കിയിടിച്ച് അവിടെ പോയിട്ട് 60 കോടി കളക്ട് ചെയ്തു. അപ്പോൾ അടുത്തതായിട്ട് നല്ല പടങ്ങൾ വന്നിട്ടില്ല. വിജയ് സേതുപതിക്കായിട്ടും അയാളുടെ 50-ാമത്തെ പടം, കുറച്ച് അടുത്ത കാലത്ത് വന്ന പടങ്ങളൊക്കെ ഭയങ്കര ശോഭമായിരുന്നു. പക്ഷെ ആൾ ഉപയോഗിക്കാൻ അറിയുന്ന ഡയറക്ടേഴ്സ് വന്നിട്ടില്ല, അതാണ് സത്യം. ഇപ്പൊ നല്ല ഡയറക്ടറെ കയ്യിൽ കിട്ടിയപ്പോൾ തമിഴ് ഇൻഡസ്ട്രിക്കും അവർ തന്നെ വിജയ് സേതുപതിക്ക് ഒരു ഗംഭീര ഹിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു സെക്കൻഡ് ഷോ പടം കാണുന്ന ഹൗസ്ഫുൾ ആയിരുന്നു. പടത്തിലേക്ക് വരുമ്പോൾ കുപ്പത്തൊട്ടിയിലെ രായമാണിക്കം എന്നൊക്കെ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പത്തൊട്ടി കാണാതെ പോവാണ്. അതിൻ്റെ പിന്നിലുള്ളൊരു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കഥ, അതിൽ കുറേ കണക്ഷൻസ് വരുന്നുണ്ട്. കുറേ ആളുകളുടെ കഥ പറഞ്ഞിട്ട് ക്ലൈമാക്സിൽ അവസാനത്തെ 20 മിനിറ്റ് ഇങ്ങോട്ട് പൊരിച്ചടക്കുന്നുണ്ട്. ആ സാധനം വിജയ് സേതുപതിയുടെ ഗംഭീരം, അതിഗംഭീരം, അത്യാവശ്യം വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വരയിലും ഫൈറ്റും ഒക്കെ രസമായിട്ടുണ്ട്. BGM രക്ഷയില്ലാത്ത വിജയം, കിഡ് BGM ആണ്. എഡിറ്റിങ് ചേട്ടൻ്റെ രക്ഷയില്ലാളെ പേര്, മറ്റേ ലിയോ ഒക്കെ എഡിറ്റ് ചെയ്ത ചേട്ടനാണ്. രക്ഷയില്ലാത്ത എഡിറ്റിംഗ് ആയിരുന്നു പറയണം. പിന്നെ BGM രക്ഷയില്ല, അടിപൊളിയാണ്. അതുപോലെ പിന്നെ അഭിരാമി, മമത മോഹൻദാസ്, അനുരാഗ് കശ്യപ്, മുനിഷ്കാന്ത് എന്നിവരൊക്കെ തകർത്താടിയിട്ടുണ്ട്. പിന്നെ അഭിരാമിയുടെ ക്യാരക്ടർ, വിജയ് സേതുവിൻ്റെ മകളുടെ റോള് ചെയ്യുന്ന ഒരു ക്യൂട്ട് ക്യാരക്ടറൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അജിനീഷ് ലോകനാഥാട്ട BGM, എഡിറ്റർ ഫിലോമിൻ രാജ് ചെക്കൻ, ലിയോ എഡിറ്റ് ചെയ്തുള്ളത്. അപ്പോൾ ഗംഭീരമാണ് എല്ലാ മേഖലയിലും. സ്ക്രീൻ പ്ലേ ഒക്കെ ലെവൽ, വേറെ ലെവൽ, നല്ല സ്ക്രിപ്റ്റ്. ശരിക്കൊരു 2.5 മണിക്കൂർ നേരം അത്തിമറന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാണ്ട് പടത്തിൽ ഇമോഷൻസ് ഉണ്ട്, നല്ല സിറ്റുവേഷൻ കോമഡീസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. BGM ഉണ്ട്, ഫ്ലോറിംഗ് ഇങ്ങനെ കയറി 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 പോയി. അവസാനത്തെ 20 മിനിറ്റ് നേരം ഉണ്ടല്ലോ ക്ലൈമാക്സ്, രക്ഷയില്ല. അത്യാവശ്യം രണ്ട് പെർഫോമൻസ് ഉണ്ട്, അനുരാഗിന്റെ പ്രശ്നത്തിന്റെ പെർഫോമൻസ് ആയാലും വിജയ് സേതുവിന്റെ പെർഫോമൻസ് അതിഗംഭീരമാണ്. ഒപ്പം നിൽക്കുന്ന കുറച്ച് സീനുകളുണ്ട് കട്ടക്ക്, രണ്ടാളാ രീതിയിലാണ്. പിന്നെ നമ്മളെ ഈ പടത്തിൽ കുറേ നല്ല നല്ല മെസ്സേജുകൾ നമുക്ക് തരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയാ, കുറ്റം ചെയ്ത ആളുകൾ എന്തൊക്കെ ചെയ്താലും അത് അവസാനം അതൊരു ഗംഭീര പണിയായിട്ട് തിരിച്ചു കിട്ടും, കർമ്മ എന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ അധ്വാനിക്കുന്ന പൈസ അതെങ്ങനത്തെ പൈസയാണ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിരിക്കുന്നത്. അത് സ്വന്തം നമുക്ക് ജനറേഷൻ, ഓരോ ജനറേഷൻ ഇതിലൊക്കെ ആവുമ്പോൾ നമുക്ക് ചിലപ്പോൾ പണി കിട്ടുക, മക്കളുടെ രൂപത്തിലായിരിക്കാം, പല രീതിയിൽ നമുക്കത് കിട്ടുക. വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അധ്വാനിക്കുന്നത് നല്ല രീതിയിൽ അധ്വാനിച്ചതിനുള്ള സേവിങ്സ് കണ്ടെത്തി നമ്മൾ ഫാമിലിയെയും മക്കളെയും ഭാര്യയും ഒക്കെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, സമൂഹത്തിനൊക്കെ ഒരു മാതൃകയാണെന്ന് തെളിയിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഈ പടത്തിൽ കടന്നു പോകുന്നുണ്ട്, എനിക്ക് ഡീറ്റെയിൽ കടക്കുന്നില്ല. ധൈര്യമായിട്ട് പോയി കാണാൻ ടിക്കറ്റ് എടുക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾ കാണണമെന്നൊന്നുമില്ല, ഫുള്ള് എന്തായാലും എല്ലാവരും പോയി കാണാൻ ടിക്കറ്റ് എടുക്കുക. 1 time വാച്ചബിൾ മൂവി, ശരിക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു മൂവി തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക, നല്ലൊരു പെർഫോമൻസാണ്. നല്ല തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക, കുറേ നല്ല നല്ല സാധനങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇത്രയും കാര്യം എല്ലാവരും പരിഗണിക്കുക. ബൈ മുകേഷ്.